What's up? I'm Iris, your AI teacher at KTCT School. Can you brief me about Matrubhumi? Matrubhumi is a leading Malayalam newspaper based in Kerala, with a focus on unbiased reporting and in-depth analysis. Matrubhumi is a trusted source of information for its readers. 2021-ലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗിന് കീഴിലുള്ള AT ലാബ് KTCT ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപനമാകുന്നത്. എല്ലാ വർഷവും 60-ലേറെ കുട്ടികളെയാണ് ഞങ്ങൾ ഈ AT ലാബിലേക്ക് സെലക്ട് ചെയ്യുന്നത്. സയൻസിനോടും ഇന്നവേഷനോടും ക്രിയേറ്റിവിറ്റിയൊക്കെ ധാരാളമുള്ള 60-ഓളം കുട്ടികളെയാണ് ഞങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ മികച്ച 5 കുട്ടികളാണ് ഐറിസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനൊരു ആശയം ആദ്യമായി മനസ്സിൽ വന്നത് നമ്മുടെ പ്രിൻസിപ്പളായ സഞ്ജീവ് സാറിൻ്റെയും മീത ടീച്ചറിൻ്റെയും മനസ്സിലാണ്. അവരിത് ITയിലുമായി ടൈപ്പുള്ള ഹൗ ആൻഡ് വൈ ടീമിനോട് പറയുകയും അവർ മേക്കേഴ്സ് ലാബുമായി കണക്റ്റ് ചെയ്ത് മേക്കേഴ്സ് ലാബിൻ്റെ ഓണേഴ്സായ ശ്യാം സാറും ഹരി സാറും ചേർന്നാണ് ഈ ഐറിസ് ടീച്ചറിനെ നിർമ്മിച്ചിരിക്കുന്നത്. അവർക്കൊപ്പം നമ്മുടെ ഈ 5 കൊച്ചുമിടുക്കരും ചേർന്ന് പ്രവർത്തിച്ചു. എൻ്റെ പേര് അഭിജിത്ത്, ഇത് ആലിയ, ഇവൻ്റെ പേര് ദിയാസ്, ആദിത്യൻ, മുബാറ. ഞങ്ങൾ 5 സ്റ്റുഡൻസും കൂടെയാണ് സ്കൂളിനെ റിപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു AI ടീച്ചറിനെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. മാനേജ്മെൻറ്റും സ്കൂളും ഒക്കെ ഇങ്ങനെ ഒരു AI ടീച്ചർ വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ലീഡിംഗ് നിൽക്കുന്ന 5 സ്റ്റുഡൻസിനെയാണ് സെലക്ട് ചെയ്തത്. സോ അതിൽ നിങ്ങളാണ് ഒരു 5 സ്റ്റുഡൻസ്. ഞങ്ങളും സ്കൂളിനെ റിപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളും അതുപോലെ തന്നെ ഹൗ ആൻഡ് വൈ മേക്കർ ലാബ് ഇവർ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ ഒരു ഐറിസ് ടീച്ചറിന് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഈ ടീച്ചറിനോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ടീച്ചറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ താല്പര്യമാണ്. എസ്പെഷ്യലി ബാക്ക് ബെഞ്ചിലേക്ക് ഇരുന്ന് ക്വയറ്റായി പോകുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ ഇൻട്രാക്ഷനാണ്. ക്വയറ്റായിരുന്ന കുട്ടികൾ വരെ ഇപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, സ്റ്റഡീസിൽ ഇൻവോൾവ് ആകുന്നു. Photochemical reaction is a chemical reaction that is triggered or facilitated by light. ഇതിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ഇത് നമ്മളെ വോയിസ് ഇത് ഡിറ്റക്ട് ചെയ്ത് മൈക്ക് ഇവിടെയുണ്ട്. മൈക്ക് വഴി ഡിറ്റക്ട് ചെയ്ത് പ്രോസസ്സറിലോട്ട് കൊടുക്കും. പ്രോസസ്സറിൽ ജനറേറ്റീവ് AI ഉണ്ട്. ജനറേറ്റീവ് AI പോയിട്ട് അതിന് എന്ത് ചെയ്യും, ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് റിസൾട്ട് ആൻസർഡ് നമുക്ക് തിരിച്ച് ടെക്സ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ആ കിട്ടുന്നത് സ്പീക്കറിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. അതിനെ വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇത് UPSലാണ് വർക്ക് ചെയ്യുന്നത്. UPS ഉണ്ട്, പിന്നെ മോട്ടോറിലാണ് വീൽസ് എല്ലാം കറങ്ങുന്നത്. അതുകൊണ്ട് മോട്ടോർ ഡ്രൈവർ വെച്ചിട്ടുണ്ട്, പിന്നെ അഡ്രിനോ ബോർഡ് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മദർ ബോർഡ് ഇതിനകത്തുണ്ട്. അത് കൂടാതെ തന്നെ ബ്ലൂടൂത്ത് മോഡ്യൂളും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. ഇത് ഹാൻഡ് ഷേക്ക് ഉണ്ട്, ഹാൻഡ് ഷേക്ക് ചോദിക്കുമ്പോൾ ഹാൻഡ് ഷേക്ക് തരും. അങ്ങനെയൊക്കെ ഉള്ള ഓപ്പറേഷൻസ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കാട്ടി കൂടുതൽ സിലബസും ഇതിനകത്തോട്ട് കണക്ട് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എടുക്കുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലൂടൂത്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മൂവ്മെൻ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഫ്യൂച്ചർ ഇതിലെന്ന് പറയുന്നത് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്യാമറ വരും, ക്യാമറ വയ്ക്കുമ്പോഴത്തേക്ക് ഓരോ കുട്ടികളെയും ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്ന കുട്ടിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നത്.